വിജയനാഥ പ്രഭുവല്ല, കെ ആർ വിജയൻ. ഞങ്ങളുടെ സമുദായമടക്കം ഗോവയിൽ നിന്ന് കേരളത്തിലെത്തിയ കൊങ്കണി ബ്രാഹ്മണരിൽ അധികവും കൊച്ചിയിലാണ് താമസമർപ്പിച്ചത്. ആലപ്പുഴ, കൊല്ലം, തുറവൂർ, മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചിലർ പോയി. മതം മാറ്റത്തിന് വിധേയരാകുമോ എന്ന ഭയത്തോടെ തുടർന്നായിരുന്നു ഗോവയിൽ നിന്നുള്ള ഈ യാത്ര. കച്ചവടമാണ് പ്രധാനമായും ഞങ്ങളുടെ തൊഴിൽ. പപ്പടമുണ്ടാക്കുന്നവരും ചായക്കട നടത്തുന്നവരുമുണ്ട്. ഇപ്പോഴും ഞങ്ങൾ വീടുകളിൽ കൊങ്കണി ഭാഷ സംസാരിക്കുന്നവരാണ്. ഞങ്ങളുടെ കുടുംബം ചേർത്തലയ്ക്കടുത്ത കുത്തിയത്തോട്ടിലായിരുന്നു. പിന്നീട് ചേർത്തലയിലേക്ക് വന്നു. അച്ഛൻ രംഗനാഥ പ്രഭു ചായക്കട തുടങ്ങിയത് ചേർത്തലയിലാണ്. കുത്തിയോടൻ്റെ ചായക്കട എന്നായിരുന്നു അതിൻ്റെ വിളിപ്പേര്. ആറു മക്കളിൽ മൂത്തയാളാണ് ഞാൻ. അച്ഛൻ 20 കൊല്ലം മുൻപ് മരിച്ചു. അമ്മ കനകാബായ് സഹോദരനോടൊപ്പം ഇപ്പോൾ എറണാകുളത്ത് തന്നെയുണ്ട്. ഞാൻ 10-ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ. ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നുവെങ്കിലും 6 മാസം കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വന്നു. ഒരു സമരം ചെയ്തതായിരുന്നു പ്രശ്നം. TKM കോളേജിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ചേർത്തലയിൽ ഞങ്ങൾ സമരം ചെയ്തത്. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം സംഘടിപ്പിച്ചതാണത്. എന്തായാലും അന്ന് തന്നെ ഞങ്ങളെ കോളേജിൽ നിന്ന് പുറത്താക്കി. TKM വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോലും ഞാൻ പിന്നെ കോളേജിലേക്ക് പോയിട്ടുമില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നില്ലെങ്കിലും ഞാൻ ഇടതുപക്ഷമാണ്. അത് വായനയിലൂടെ രൂപപ്പെട്ടതാണ്. മാനവികത, മനുഷ്യസ്നേഹം, ജാതിരഹിത സമൂഹം തുടങ്ങിയ ആശയങ്ങൾ അന്നത്തെ പല വിദ്യാർത്ഥികളെയും എന്നതുപോലെ എന്നെയും സ്വാധീനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു വിജയനാഥ പ്രഭു എന്ന എൻ്റെ പേര് SSLC ബുക്കിൽ KR വിജയൻ എന്നാക്കിയത്. അച്ഛൻ പണ്ടുമുതലേ ഇടതുപക്ഷക്കാരനാണ്. പാർട്ടി അംഗത്വവും ഉണ്ടായിരുന്നു. ചേർത്തല മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചിട്ടുമുണ്ട്. 5-ാം ക്ലാസ് വരെ മുട്ടം ഹോളി ഫാമിലിയിലാണ് ഞാൻ പഠിച്ചത്. നടൻ രാജൻ പി ദേവ് എൻ്റെ സഹപാഠിയായിരുന്നു. രാജൻ PD എന്നാണ് അന്ന് പേര്. 6-ാം ക്ലാസ് ആയപ്പോൾ ഞാൻ ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് മാറി. അതിനാൽ രാജനെ പിന്നീട് കണ്ടിട്ടേയില്ല. മരിച്ചപ്പോൾ ടൗൺ ഹാളിൽ പോയി കണ്ടിരുന്നു. ചേർത്തല മുനിസിപ്പൽ കൗൺസിലറായിരുന്ന ദിമിത്രോവും എൻ്റെ സഹപാഠിയായിരുന്നു. അന്നൊക്കെ സ്കൂളിൽ ഫീസ് കൊടുക്കണം. മാസം 6 രൂപയായിരുന്നു. എനിക്ക് മാത്രം പലപ്പോഴും 12 രൂപ വേണ്ടി വരുമായിരുന്നു. കാരണം മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ലല്ലോ ഞാൻ. എനിക്ക് സാമൂഹിക ശാസ്ത്രം വളരെ ഇഷ്ടമായിരുന്നു. അതിന് നല്ല മാർക്കും ലഭിച്ചിരുന്നു. സ്കൂളിൽ വെച്ച് പഠിച്ച ചരിത്രം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. 10-ാം ക്ലാസ് വരെ പഠിച്ച ഇംഗ്ലീഷാണ് ഇപ്പോഴും ഞാൻ വിദേശത്തടക്കം ചെന്നാൽ ഉപയോഗിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ 4 തവണ ഞാൻ മുഴുവൻ പരീക്ഷ എഴുതിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയില്ല. ചില പരീക്ഷകൾ എഴുതും, ചിലത് എഴുതിയില്ല. അപ്പോൾ ജയിക്കില്ലല്ലോ. ഞാൻ വർഷങ്ങളെടുത്ത് വിജയകരമായി SSLC പൂർത്തിയാക്കിയെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ ഒപ്പം ദീർഘകാലം വാണില്ല. കൈമോശം വന്നു. ഒരിക്കൽ തിരുപ്പതിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ വെച്ചാണ് ഒരു ചാലക്കുടിക്കാരനെ പരിചയപ്പെട്ടത്. വളരെ സൗഹൃദഭാവത്തിൽ സംസാരിച്ച അയാളുമായി ഞാൻ പെട്ടെന്ന് അടുപ്പത്തിലായി. കൽക്കട്ടയിൽ ജോലി വാങ്ങിത്തരാമെന്ന് വരെ അയാൾ പറഞ്ഞു. അങ്ങനെയിരിക്കെ ഏതോ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ മുതൽ അയാളെ കാണാതായി. ഒപ്പം എൻ്റെ സ്യൂട്ട് കേസും. കുറച്ചു നാളുകൾക്ക് ശേഷം എൻ്റെ ചേർത്തലയിലെ അഡ്രസ്സിലേക്ക് ഒരു സമൻസ് വന്നു. കൽക്കട്ട പോലീസിൻ്റെ ആയിരുന്നു. കൽക്കട്ടയിൽ പോയിട്ട് പോലുമില്ലാത്ത ഞാൻ അവിടെ വെച്ച് കള്ളവണ്ടി കയറിയെന്നാണ് അവർ പറയുന്നത്. കാര്യമെല്ലാവർക്കും മനസ്സിലായി. ട്രെയിനിൽ വെച്ച് കണ്ട ചാലക്കുടിക്കാരൻ്റെ ബുദ്ധിയാണത്. എൻ്റെ SSLC ബുക്ക് സ്വന്തം സർട്ടിഫിക്കറ്റ് പോലെ പല കാര്യങ്ങൾക്കുമായി അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. അക്കാലത്ത് SSLC ബുക്കിൽ ഇന്നത്തേതുപോലെ ഫോട്ടോ ഇല്ലല്ലോ. ഞാൻ പഠനത്തിൽ അധികം മുൻപോട്ട് പോകാത്തത് അച്ഛന് നിരാശയുണ്ടാക്കിയെന്ന് തോന്നുന്നു. അതിനാലാകണം എനിക്ക് താഴെയുള്ളവരെ കാര്യമായി പഠിപ്പിക്കാൻ അച്ഛനത്ര പരിശ്രമിക്കാത്തത്. എനിക്ക് അച്ഛനെ പേടിയായിരുന്നു. തെറ്റു ചെയ്താൽ തെങ്ങിൽ കെട്ടിയിട്ട് തല്ലും. എന്നിട്ടും ഞാൻ തെറ്റു ചെയ്യാതിരുന്നിട്ടില്ലെന്നത് മറ്റൊരു സത്യം. അച്ഛൻ്റെ ചേർത്തലയിലെ ചായക്കട എപ്പോഴോ പൂട്ടിപ്പോയി. പിന്നീട് അച്ഛൻ 3-ാലോ കച്ചവടങ്ങൾ പരീക്ഷിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ല. എൻ്റെ കുട്ടിക്കാലം
ഏറ്റവും അധികം ചെലവഴിച്ചത് അച്ഛൻ്റെ അനുജൻ ദിവാംഗർ പ്രഭുവിനൊപ്പമാണ്. ഞങ്ങൾ തമ്മിൽ എടാപോട ബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല സ്വഭാവങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നത് ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ പിയൂണായിരുന്നു ചെറിയച്ഛൻ. 1995 മരിച്ചു. മോഹനയുടെ വീട് എറണാകുളത്തായിരുന്നു. അവരും ഗൗഡസാരസ്വത ബ്രാഹ്മണരാണ്. നരസിംഹപ്പയ്യുടെയും രാജമ്മയുടെയും 5 മക്കളിൽ മൂത്തയാളാണ്. 1973 December 9 മുതൽ എൻ്റെ ഭാര്യ. ശശികലയുടെയും ഉഷയുടെയും അമ്മ.